അണ്ടർഗ്രൗണ്ട് കേബിൾസിന് വരുന്ന മെയിനായിട്ട് വരുന്ന ഫാൾട്ടുകളാണ് എർത്ത് ഫാൾട്ടും ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടും. അപ്പോൾ ഇവ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കേബിളിൽ ഉണ്ടാകുന്ന ഫാൾട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ മെയിനായിട്ട് ഇലക്ട്രിക്കലിൽ നമ്മൾ രണ്ട് ലൂപ്പ് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്, മുറേ ലൂപ്പ് ടെസ്റ്റും വാർലി ലൂപ്പ് ടെസ്റ്റും. അപ്പോൾ ഇവയെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവ രണ്ടിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വീസ്റ്റേൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ രണ്ട് ലൂപ്പുകളും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ മുറേ ലൂപ്പ് ടെസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, മുറേ ലൂപ്പ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൾട്ടി കേബിളും ഉണ്ടാവും, ഒരു സൗണ്ട് കേബിളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫാൾട്ടി കേബിളിൻ്റെ ഫാൾട്ട് എത്ര ദൂരത്താണ് അല്ലെങ്കിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഫാൾട്ടി കേബിളിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫാൾട്ടും ഇല്ലാത്ത കേബിളിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സൗണ്ട് കേബിൾ എന്നുള്ളത്. അപ്പോൾ ആ സൗണ്ട് കേബിളും ഫാൾട്ടി കേബിളും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ത്, ഒരു ലോ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് വലത്തെ ഭാഗത്ത് നോക്കിയാൽ കാണും, ഒരു ലോ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് അത് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാൾട്ടി കേബിളിനെ നമ്മൾ സി ഡി എന്ന് സൂചിപ്പിക്കുന്നു, സൗണ്ട് കേബിളിനെ എ ബി എന്ന് സൂചിപ്പിക്കുന്നു, ലോ റെസിസ്റ്റൻസിനെ ബി ഡി എന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എ ഒ എന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു, പി എന്നുള്ളൊരു വേരിയബിൾ റെസിസ്റ്റർ കണക്ഷൻ കൊടുക്കുന്നു. സി ഒ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ക്യു എന്നുള്ളൊരു വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുക്കുന്നു. അതിനുശേഷം സി എൻ്റെ അവിടെ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗാൽവനോമീറ്ററും കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓൻ്റെ അവിടെ നിന്ന് നമ്മൾ പിന്നെ എന്തും കൂടി കണക്ഷൻ കൊടുക്കുന്നുണ്ട്, ഒരു സ്വിച്ച് ഉപയോഗിച്ച് ബാറ്ററി വഴി അതിർത്തിയിലേക്കും കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആ ഫിഗറത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് ആംസുകൾ കിട്ടും. നമ്മൾ വീസ്റ്റേൺ ബ്രിഡ്ജ് പറഞ്ഞ പോലെ തന്നെ നാല് ആംസുകൾ കിട്ടും, പി ക്യു ആർ എക്സ് എന്നുള്ള നാല് ആംസുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ആ നാല് ആംസുകൾ വെച്ചിട്ട് വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ അതേ തിയറി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പി ബൈ ക്യു ഈക്വലുമാണ് ആർ ബൈ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കതിൽ നിന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ ഗാൽവനോമീറ്ററത്തെ റീഡിങ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അങ്ങനെ സീറോ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പി ക്യു എന്നീ റെസിസ്റ്റൻസിൻ്റെ റേഞ്ചുകൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ആ ഗാൽവനോമീറ്റർ സീറോ ആക്കും. അങ്ങനെ സീറോ ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം, വീസ്റ്റേൺ ബ്രിഡ്ജ് പ്രകാരം പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് എന്നുള്ള ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ കിട്ടി, പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് എന്ന്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഓരോ വൺ ആഡ് ചെയ്യും. പി ബൈ ക്യു എന്നുള്ളതിൻ്റെ സ്ഥലത്തും പ്ലസ് വൺ ആഡ് ചെയ്യും, ആർ ബൈ എക്സ് എന്നുള്ളതിൻ്റെ സ്ഥലത്തും വൺ ആഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും, പി ബൈ ക്യു പ്ലസ് വൺ എന്നും ആർ ബൈ എക്സ് പ്ലസ് വൺ എന്നും കിട്ടും. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും, പി പ്ലസ് ക്യു ഡിവൈഡർ ബൈ ക്യു സീക്വൽ ടു ആർ ബൈ ആർ പ്ലസ് എക്സ് ബൈ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ ആ വലത്തെ ഭാഗത്ത് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ആർ പ്ലസ് എക്സ് ഡിവൈഡർ ബൈ എക്സ്, അതിൽ ആർ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആർ എന്ന് പറയുന്നത് ഒരു ആമിൻ്റെ റെസിസ്റ്റൻസും എക്സ് എന്ന് പറയുന്നതും മറ്റൊരു ആമിൻ്റെ റെസിസ്റ്റൻസുമാണ്. നമ്മൾ ആ ആമിൻ്റെ റെസിസ്റ്റൻസ് ആർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ മാറും, നമുക്ക് പി പ്ലസ് ക്യു ബൈ ക്യു എന്നുള്ളത് എന്താക്കി മാറ്റാം, ടു ആർ ബൈ എക്സ് എന്ന് മാറ്റി എഴുതാം. ഈ കിട്ടിയ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ആ ഫിഗറിൽ പറഞ്ഞിരുന്നു എഫ് എന്നുള്ളതാണ് നമ്മളെ ഫാൾട്ടുള്ള പൊസിഷൻ. അത് എത്ര ഡിസ്റ്റൻസ് എന്നാണ് എന്നുള്ളത് നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിരുന്നു എന്താണ്, എക്സ് എന്നുള്ളതാണ് എന്നുള്ളത്. എക്സ് ഡിസ്റ്റൻസിലാണ് നമ്മളെ ഫാൾട്ട് ഉള്ളത്, അപ്പോൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് കാണുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയും മാറും, എക്സ് ഇസ് ഈക്വൽ ടു ക്യു ബൈ പി പ്ലസ് ക്യു ഇൻറ്റു ടു ആർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതാണ് മുറേ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫാൾട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഈ മുറേ ലൂപ്പ് ഉപയോഗിച്ച് ഫാൾട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് കണ്ടുപിടിക്കാനാണ്. മുറേ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട്, മുറേ ലൂപ്പ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് കണ്ടുപിടിക്കുക, അത് എത്ര ഡിസ്റ്റൻസിലാണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള സർക്യൂട്ടും അതെങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഫിഗർ ഇപ്പോൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളെ ഗ്രൗണ്ട് ഫാൾട്ടിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. ആകെയുള്ള ഡിഫറൻസ് എന്താണ്, നമ്മൾ ഗ്രൗണ്ടിൽ ആണ് ആദ്യം കണക്ഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലെന്തായിരിക്കും, ആ ഫാൾട്ടി കേബിൾ, രണ്ട് ഫാൾട്ടി കേബിൾ ഉണ്ടാവും, ആ രണ്ട് ഫാൾട്ടി കേബിളായിരിക്കും ഇതിൽ കണക്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും, ആകെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതിൽ എർത്ത് കൊടുത്ത സ്ഥലത്ത് ഇവിടെ എന്താണ്,
ഫാൾട്ട് കേബിളാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. ബാക്കി എല്ലാ വർക്കിങ്ങൊക്കെ എങ്ങനെയാണ്? സെയിം ആസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. നമ്മളൊരു സൗണ്ട് കേബിൾ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പി ക്യു എന്നീ രണ്ട് വേരിയബിൾ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെന്ത് പോലെയാക്കും? ഒരു വി സ്റ്റേൺ ബ്രിഡ്ജ് പോലെയാക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ എന്നുള്ളത് പി ബൈ ക്യു സിക്വൽ ടു ആർ ബൈ എക്സ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും ഒന്ന് ആഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? അത് ഇക്വേഷൻ പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ഫാൾട്ട് എങ്ങനെ കിട്ടും? ക്യു ഡിവൈഡർ ബൈ പി പ്ലസ് ക്യു ഇൻറ്റു ലൂപ്പിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ടു ആർ എന്നുള്ളത് നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഫിഗറിലും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിക്കുക.